നമസ്കാരം. എൻ്റെ മൂന്നാമത്തെ സംവിധാന സംരംഭം ദിലീപായിട്ടാണ്. ഞങ്ങളിത് കുറേ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ്. വളരെ ഇഷ്ടപ്പെട്ട കഥയായിരുന്നു. ഇയർ ശേഷം ഇതൊരു റോങ് ഫോമാണ്, റൊമാൻറ്റിക് കോമഡിയാണ്. ദിലീപായിട്ടിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എല്ലാ കണ്ടന്റുമുള്ള വളരെ എന്താ പറയുക, തിയേറ്ററിൽ വന്നാൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കാവുന്ന ഒരുപാട് തമാശകളുള്ളൊരു സിനിമയാണ്. എനിക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത് മുമ്പ് ചെയ്ത ഡിഫറൻറ്റിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥയും കഥാപശ്ചാത്തലമാണ് ഈ സിനിമയ്ക്ക്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. പ്രധാനമായിട്ട് ഇതിനകത്ത് അഭിനയിക്കുന്നത് ദിലീപായിട്ടും ദിലീപായിട്ടും പിന്നെ ജോണി അരി ചേട്ടനുണ്ട്, രാധിക ചേച്ചി, നാല് പുതുമുഖ നായകന്മാർ നാല് പേര് കൂടിയാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ തുടർന്ന് താങ്ക് യു. നമ്മളിപ്പോൾ ഇരിക്കുന്ന D149 എന്നാണ് എൻ്റെ 149-ാമത്തെ സിനിമ എന്നുള്ള രീതിയിലാണ് പേര് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ഇതൊരു റൊമാൻറ്റിക് കോമഡി എന്നുള്ള രീതിയിലാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. രാജേഷ് രാഘവനാണ്, അതുപോലെ ഈ സിനിമ സംവിധാനം ചെയ്യുന്ന വിനീത് കുമാർ നമുക്കെല്ലാം അറിയാവുന്ന നടനും കൂടിയാണ്. മലയാള സിനിമയിലേക്ക് പുതിയ നാല് നായികമാരെ കൂടി ഈ സിനിമയിലൂടെ വരികയാണ്. ഈ സിനിമയിൽ എൻ്റെ കൂടെ പിന്നെ ഉള്ളത് രാധിക ചേച്ചിയാണ്, രാധിക ശരത്കുമാർ, ജോണി ആന്റണി, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു താരങ്ങളും ഈ സിനിമയിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഇതൊരു 100% എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ബാക്കി ഇനി മുന്നോട്ടുള്ള വിവരങ്ങളൊക്കെ അതെ അതെ, ഇത് കഴിഞ്ഞിട്ടാണ് പറക്കം പാപ്പൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. താങ്ക് യു. ദിലീപേട്ട, പടത്തെ കുറിച്ചൊന്നും പറയാം? അത് പകുതി ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയില്ല. ആരെ കണ്ടില്ല ഞാനിപ്പോ സമയത്ത്. ഞാൻ പറയാം പറയാം പറയാം.